രാജ്യത്തെ ആദ്യം മുഴുവൻ സമയ ഡിജിറ്റൽ കോടതി കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ജഡ്ജൊന്ന് പി എൻ വിനോദ് ഡിജിറ്റൽ കോടതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു പൂർണ്ണമായും പേപ്പർ ഫയലിംഗ് ഒഴിവാക്കിയാണ് ഡിജിറ്റൽ കോടതി പ്രവർത്തിക്കുന്നത് ഡിജിറ്റൽ കോടതി യാഥാർത്ഥ്യമാകുന്നതോടെ കൊല്ലത്തെ മൂന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട ചെക്ക് ബൌൺസ് കേസുകൾ ഇവിടെയാണ് ഫയൽ ചെയ്യേണ്ടത് പൂർണ്ണമായും പേപ്പർ ഫയലിംഗ് ഒഴിവാക്കിയാണ് ഡിജിറ്റൽ കോടതി പ്രവർത്തിക്കുന്നത് ഇത് ഡിജിറ്റൽ ആണ് പേപ്പർലെസ് ആണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺ കോഡ്സ് എന്നാണ് ഇതിന്റെ പേര് ഏത് സമയത്തും ഇതിനകത്ത് ഫയൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ആർക്ക് വേണമെങ്കിലും ഈ കക്ഷികൾക്കൊക്കെ ഇതിനകത്ത് ഇതിന്റെ സ്റ്റാറ്റസ് ഒക്കെ അറിയുന്നതിനും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും എളുപ്പമാണ് ഇത് ഈസി ആയിട്ടുള്ള ഒരു മെതേഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമാണ് ഇരുപത്തിനാല് മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന കോടതിയാണ് പ്രവർത്തനം ആരംഭിച്ചത് വെബ്സൈറ്റിലൂടെ നിശ്ചിത ഫോം ഓൺലൈനായി സമർപ്പിച്ചാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് കക്ഷികളോ അഭിഭാഷകരോ നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ടതില്ല ഓൺലൈനായി തന്നെ കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും നടത്താം പ്രതിക്കുള്ള സമൻസ് അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഓൺലൈനായി ലഭ്യമാക്കും പോർട്ട് ഫീസ് ഇ പേയ്മെന്റായി അടയ്ക്കുന്നതിന് ട്രഷറിയുമായി നെറ്റ്വർക്ക് സജ്ജമാക്കിയിട്ടുണ്ട് പ്രതിയും ജാമ്യക്കാരും ഓൺലൈനായി ഹാജരായി ജാമ്യത്തിനുള്ള രേഖകൾ അപ്ലോഡ് ചെയ്ത് ജാമ്യം നേടണം വിചാരണയും വാദവും ഉൾപ്പെടെ എല്ലാ നടപടികളും ഓൺലൈനായി തന്നെ നടക്കും കക്ഷികൾക്കും അഭിഭാഷകർക്കും ആവശ്യമെങ്കിൽ നേരിട്ടും ഹാജരായി കോടതി നടപടികളിൽ പങ്കെടുക്കാവുന്ന ഹൈബ്രിഡ് മോഡലിലാകും കോടതി പ്രവർത്തിക്കുക വേഗത്തിൽ നീതി നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുതിയ ഡിജിറ്റൽ കോടതി കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം നാളെ വരെ ഒരു ചെക്ക് കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം അതിന് സമൻസ് പോകുന്നതിനും പിന്നീട് വാറണ്ട് പോകുന്നതിനും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഡിജിറ്റൽ കോടതിയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി സമൻസ് പോവുകയും സമൻസ് ഓട്ടോമാറ്റിക്കായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും വാറന് വാറണ്ടാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ആ വാറണ്ടും കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയൊക്കെ ചെയ്യുന്ന പുതിയൊരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് ഇനി നീതി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമുള്ള പ്രവർത്തന രീതി എന്നതാണ് ഓപ്പൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല കേസ് നടപടികൾ വിവരങ്ങൾ സുതാര്യമായി ആർക്കും പരിശോധിക്കാവുന്ന രീതിയിലാണ് ഈ കോടതി പ്രവർത്തിക്കുന്നത് ഈ പോസ്റ്റ് ഈ ട്രഷറി ഐകോപ്സ് എന്നീ സംവിധാനങ്ങളുമായി ഈ കോടതി നെറ്റ്വർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നെറ്റ്വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മജിസ്ട്രേറ്റും മൂന്ന് കോടതി ജീവനക്കാരും മാത്രമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഡിജിറ്റൽ കോടതിക്കുള്ളത് എവിടെയിരുന്നും ഏത് സമയത്തും കോടതി സംവിധാനത്തിൽ ഓൺലൈനായി പ്രവേശിച്ച് കേസ് നടപടികൾ നടത്താനും അറിയാനും ഈ കോടതിയിൽ സാധിക്കും കഴിഞ്ഞ ആഗസ്റ്റ് പതിനാറിന് സുപ്രീം കോടതി ജഡ്ജി ആർ എം ഗവായ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു കോടതിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരിശീലനം അഭിഭാഷകർക്കും ക്ലാർക്കുമാർക്കും നൽകി ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് ഡിജിറ്റൽ കോടതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം